ആയിരപ്പുറ മുഴുവൻ അങ്ങനെ ചെട്ടിയാർക്ക് കാഴ്ച വെച്ചു കഴിഞ്ഞു നാട്ടുകാരെ. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ എഴുതി കൊടുക്കാൻ പറ്റുമോ ഇവിടുത്തെ പാടശേഖരം? കൈവശാവകാശം എന്നൊരു വകുപ്പ് കിടപ്പുണ്ടല്ലോ, ഇതൊക്കെ തെളിയിക്കാൻ എനിക്കിനി കോടതി കയറാൻ പറ്റുമോ എന്റെ ചൗരി? അതിന്റെ നിയമമൊക്കെ വക്കീല് കണ്ടിട്ടുണ്ടായിരിക്കും. ആ അതൊക്കെ പോട്ടെ, എന്താ നിന്റെ പരിപാടി? ഇനി ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇവിടെ താമസിക്കാൻ തനിക്ക് ഈ നാട്ടിൽ വന്ന് ഇറയത്ത് കിടക്കേണ്ട ഗതി പാപ്പിയുടെ മകൻ ഉണ്ടാകരുത്. പാപ്പി മാപ്പിളയെ ഓർക്കുന്ന ഒരേ ഒരു വീടേ ഈ നാട്ടിലുള്ളൂ കൈമളദ്യം. ഈ വീടിന്റെ മൂലയിൽ എനിക്ക് ഉറങ്ങാൻ എന്നും സ്ഥലം കാണുമെന്ന് എനിക്കറിയാം. എന്നാലും തീരുമാനം തന്റെ ഇഷ്ടം പോലെ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞാനെന്നാ അങ്ങോട്ട് ഇറങ്ങൂ. ഇവിടെ താമസിച്ചൂടെ? എത്ര നാളെന്ന് വെച്ചാ പറഞ്ഞു? ഈ വീടും വീട്ടുകാരും ഉള്ളിടത്തോളം കാലം, ഞാനുള്ളിടത്തോളം കാലം, ഇത്രയൊക്കെ പറയാനേ എനിക്ക് പറ്റും. മനസ്സിലായി. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതൊക്കെ നടക്കുവോ പറഞ്ഞു കുഞ്ഞെ? നടക്കും, അതേ നടക്കും. കാലത്ത് വരാൻ പറഞ്ഞിരുന്നു. വക്കീലേ, ഓ ആരാണ് ഇവനാ? മുതലാളി ശൗരി. ഓരി, ഏയ് മാണിക്ക, ശൗരിയുടെ പത്രത്തെ എടുത്തിട്ട് വാ. ശരിക്ക് അപ്പടിയേ രണ്ട് ബിസ്ക്കറ്റ് എടുത്തിട്ട് വാ. നായ്ക്ക് വക്കീലെ, ഓ വട്ടിയോട് ചേർത്ത് എവ്വളവാണ്? 4800. ദാ 5000 രൂപ ഉണ്ട്. ഇത് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ആ പാവങ്ങളെ ചാവത്തില്ലായിരുന്നു. അവരെ ഇങ്ങനെ എതുക്കാ ഇരിക്കേ? ഇതെല്ലാം ഉനക്ക് തേവയാ? പാവം ചിന്ന പൊണ്ണ്, അഴകാന പൊണ്ണ്. അവരെ ബാക്കി പണം വാങ്ങിക്കാൻ പോറ? അത് ചെട്ടിയാര ചെട്ടിയാര നായ്ക്കൾക്ക് ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കും. അന്യാധീനപ്പെട്ട് കിടക്കുന്ന ആയിരപ്പുറ പാടശേഖരം നമുക്ക് ഒരുമിച്ച് കൃഷി ചെയ്യാനായി ചെട്ടിയാരുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കണം. അതിന് ചെയ്യേണ്ടത് നമ്മൾ എല്ലാവരും, ആയിരപ്പുറയിൽ കൃഷി ചെയ്യുന്ന എല്ലാ കൃഷിക്കാരും, ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കം നേരിട്ട് പോയി ചെട്ടിയാരെ കണ്ട് കാര്യം ബോധ്യപ്പെടുത്തണം. നാട്ടു നടപ്പാണ് നമ്മൾ പാലിക്കേണ്ട നിയമം. സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി കൈവന്നതിന് ശേഷം നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ഒക്കെ ആവാം. എന്നാ കാര്യത്തിനാ നീ മുതലാളിയെ കാണുന്നേ? ചേട്ടാ ശീലിച്ചത് മര്യാദയാ. നീ എടാ പോടാന്നൊക്കെ വിളിച്ചാല് വിളിച്ചാ നീ എന്തോ ചെയ്യും? എനിക്കും നിന്നെ അങ്ങനെയൊക്കെ വിളിക്കേണ്ടി വരുവടാ. ചെട്ടിയാരെ ഞങ്ങൾക്ക് നിങ്ങളോടാ സംസാരിക്കേണ്ടത്. ഏയ് ഉള്ള വിടറാ. ഞാൻ സംസാരിച്ചിട്ട് വരാം. பெரியவங்களுக்கு வணக்கம் சொல்றது ஊர் மரியாதையாணும். பெரியவங்களுக்கு மட்டும் வணக்கம் சொல்றது இந்த ஊர் மரியாதை. ஆமா. என்ன விஷயம்? விஷயம் ஒண்ணே உள்ளு, ஆயிரப்புற பாடம் ஞாங்க திருச்சு கிட்டணும். வக்கீலே, ஓ ഈ ആള് എന്താ പറയുന്നു? അതായത് വക്കീലും ഗുമസ്തനും ഒന്നും ഇതിനിടെ കയറി വരണ്ട. ചെട്ടിയാർ ഞാൻ പറയുന്നത് കേട്ടാ മതി. വർഷങ്ങളായിട്ട് ഈ നാട്ടുകാർ പണിയെടുത്ത് ജീവിച്ചിരുന്ന ആയിരപ്പുറ പാടം കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ കൈവശം വെച്ചിരിക്കുകയാണ്. അത് അവർക്ക് തിരിച്ചു കൊടുക്കണം ദയവായി. ഏയ് സൗരി, ഒന്നറിഞ്ചോ? ഇന്ന് ചെട്ടിയാർ വിസാരിച്ച ഈ ആയിരപ്പുറ മറ്റുമല്ല, ഒന്നയെ വിലക്ക് വാക്ക മുടിയും. മനുഷ്യനെ വിക്കരുത് എങ്കപ്പളക്കം ഇല്ലേ ചെട്ടിയാർ? ഇത് മനുഷ്യനെ മതിക്കുന്ന നാട്. നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, നീ എന്നെ വിപല? ഇപ്പൊ അല്ല, പാടം ഞങ്ങൾക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ ആകും. ആയിട്ട് വാ, അപ്പ കാണാം. ചെട്ടിയാരെ, ആയിരപ്പുറ പാടത്തു നിന്ന് ഒരു മണി നെല്ല് പോലും താൻ കൃഷി ചെയ്ത് കൊണ്ടുപോകത്തില്ല. ആയിരപ്പുറ പാടത്തിന്റെ തന്തയുടെ വകയാണോ? നിന്റെ തന്തയുടെ വകയിലടാ, മേടയിലെ കൈമള അദ്ദേഹത്തിന്റെ വകയാ. തെമ്മാടത്തിന് മർദ്ദാനുണ്ടല്ലോ, തല്ലിക്കൊന്ന് ആറ്റി താക്കും പുല്ലേ.
ആണെന്ന് പറയായിരുന്നില്ലേ? ഇതെന്നായി പറയുന്നേ? നടക്കാൻ പോകുന്ന സത്യം, മനസ്സിൽ നടന്നു കഴിഞ്ഞ സത്യം. പാറത് കുഞ്ഞെ, എനിക്ക് കുഞ്ഞിനെ ഇഷ്ടമാ. അതുപോലെ തന്നെ കൈമള അദ്ദേഹത്തോടുള്ള ബഹുമാനം. അദ്ദേഹത്തിന്റെ അനുവാദം ഇല്ലാതെ മേടയിൽ വന്ന് ഒട്ടി ഞാൻ അവിടെ അശുദ്ധമാക്കിയാൽ എന്റെ അപ്പൻ എന്നോട് കൊടുക്കുക. ഇപ്പം എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാ പാർവതി കുഞ്ഞ്. അങ്ങനെ കയറി അങ്ങ് ആഗ്രഹിക്കാൻ പറ്റുമോ? പാപ്പമാപ്പിളുടെ മോനല്ലയോ ഞാൻ. അപ്പന്റെ കല്ലറയെ കത്തിത്തീർന്നുകൊണ്ടിരിക്കുന്ന മെഴുകുതിരിയാ ഞാൻ. അതുപോലാണോ പാർവതി കുഞ്ഞ്? മേടയിലെ പൂമുഖത്ത് തിളങ്ങിക്കത്തുന്ന നിലവിളക്കല്ലയോ? വലിയ സാഹിത്യമൊന്നും വേണ്ട, എന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടാ മതി. അച്ഛനെയും അമ്മയും പടിപ്പുരയ്ക്ക് കാവൽ നിൽക്കുന്ന വിളക്കുകളെ മറന്നുകൊണ്ടല്ല പറയുന്നത്, ശൗര്യോടൊപ്പം കഴിയാനുള്ള ആഗ്രഹം കൊണ്ടാ. മേടയിലെ പൂമുഖത്തല്ല ശൗരി, നിലവറയിലെ ഇരുട്ടിലാണ് ഈ ഓട്ടുവിളക്ക് കിടക്കുന്നത്. പ്ലാവ് പിടിച്ച് എനിക്കും ആഗ്രഹമുണ്ട് ശൗര്യ, ഒരിക്കലെങ്കിലും കത്തി തെളിയണമെന്ന്. ഈ നാടിന്റെ നന്മയ്ക്കായി, നാട്ടിലേവർക്കും ശാശ്വതമായ സമാധാനത്തിനു വേണ്ടി, ജാതിമത രാഷ്ട്രീയങ്ങൾ മറന്ന് ഈ മണ്ണിൽ കഠിനാധ്വാനം ചെയ്ത് പൊന്ന് വിളയിച്ച് ദാരിദ്ര്യത്തിൽ ഉരുകിത്തുടങ്ങിയ നാടിനെയും നാട്ടുകാരെയും പട്ടിണിയിൽ നിന്നും, നാടിനെ നേരിടുന്ന ഏതാപത്തിൽ നിന്നും രക്ഷിക്കുമെന്ന് ഇതിനാൽ ഞങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ആയിരപ്പറ ചിന്താബാദ്, ആയിരപ്പറ ചിന്താബാദ്, കർഷക സംഘം ചിന്താബാദ്, ആയിരപ്പറ ചിന്താബാദ്. സുഹൃത്തുക്കളെ, ചെട്ടിയാർ കൂലിക്കെടുത്ത വാടകുണ്ടകളായിട്ടാണ് നിങ്ങൾ ആയിരപ്പറയിൽ കാലുകുത്തുന്നതെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളാണ് ഞങ്ങൾ. ജോലി ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികളായിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങളുടെ മിത്രങ്ങളാണ് ഞങ്ങൾ. ഈ പാടത്ത് വിളയുന്ന ഒരുമണി നെല്ല് പോലും ഈ നാട്ടിൽ ആർക്കും ഒന്നും കിട്ടുന്നില്ല. റേഷൻ ഡിപ്പോളിൽ ക്യൂ നിന്നാണ് അന്നമൂട്ടുമേടയിൽ പോലും അത്താഴക്കഞ്ഞി വിളമ്പുന്നത്. ഈ പാടശേഖരത്തിൽ വീണ്ടും പണി ചെയ്ത് നാടിനെ സമൃദ്ധിയിലേക്ക് ഉയർത്താൻ നാട്ടുകാരുടെ ഭൂമി നാട്ടുകാർ തന്നെ തിരിച്ചെടുക്കുക. ശരി, ഞങ്ങളുടെ ഭാഗത്താണെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കുക. ചെട്ടിയാരുടെ കള്ളക്കാശിന്റെ അഹങ്കാരമാണ് ശരിയെങ്കിൽ മുന്നോട്ട് വന്ന് ഞങ്ങളെ നേരിടുക.